ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ അഞ്ചുകണ്ടൻ. വെൽക്കം ടു ഫുഡ് ആൻഡ് ഫ. എല്ലാവർക്കും ഫുഡ് ആൻഡ് ഫയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗോവൻ സ്വീറ്റ്സ് ആണ്. ഗോവ ചീസ് എന്നറിയപ്പെടുന്ന പെരാദ്. ഇത് ക്രിസ്മസ് സമയങ്ങളിൽ വീടുകളിൽ തയ്യാറാക്കുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. അതുകൂടാതെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ വെരി സ്പെഷ്യൽ. അതുകൂടാതെ തന്നെ നിന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കാദ്യം ഈ സ്വീറ്റ്സ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കാദ്യം ഗോവ ചീസ് റെഡിയാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മോൾഡിങ് ട്രേ എടുക്കാം. അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാൻ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ തന്നെ തയ്യാറാക്കി വെക്കണം. ഇനി ഇതിനായി നമുക്ക് പേരക്ക ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 5 പേരക്ക ഈ രൂപത്തിലുള്ള പേരക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴുത്ത പേരക്ക ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം പഴുത്തതാണെങ്കിലും അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതാദ്യം ചെയ്യേണ്ടത് കുക്കറിനകത്തോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു കടായിക്കകത്തോ വെച്ച് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതുപോലെ തന്നെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കുരു ഉണ്ടാവും. ആ കുരു നമുക്ക് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമുക്ക് വേർപ്പെടുത്താം. അപ്പോൾ കുരുവൊക്കെ നമ്മളിതുപോലെ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നീക്കി നമ്മളിതിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൾപ്പ് ഒരു ഏകദേശം അളവ് നോക്കി വെക്കണം. അപ്പോൾ ഈ പൾപ്പ് എത്രയാണോ ഉള്ളത് ഇതേ അളവിലാണ് നമ്മൾ കടായി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ പേരക്ക പൾപ്പ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് അത്ര അളവിൽ തന്നെ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, മെൽട്ടായി വരട്ടെ. ഈ പഞ്ചസാര മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നമ്മുടെ സ്വീറ്റ്സിന് ഒരു ടാങ്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ചേർക്കുന്നത്. ലെമൺ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഈ കളറും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തെടുക്കാം. അപ്പോൾ ഈ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കടായിയുടെ അടിവശം നമുക്ക് കാണാൻ പറ്റും. കുറച്ച് നേരം കൂടെ കുറുക്കിയെടുക്കുമ്പോൾ ഇത് നമ്മുടെ കടായിലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വേർപ്പെട്ട് വരും. ആ വേർപ്പെട്ട് വരുന്ന ഒരു നൂൽ രൂപത്തിൽ, ഇതുപോലെ നല്ലൊരു നൂൽ രൂപത്തിലാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ ഇതൊന്ന് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഇത് കനം കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഫ്ലാറ്റാക്കി എടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞ് പൂർണ്ണമായിട്ട് തണുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ട് വേണമെങ്കിൽ തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ ചെറിയ പീസുകളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പെരാദ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള, നല്ല ഫ്ലേവറുള്ള ഒരു കാൻഡി പോലുള്ള ഒരു സ്വീറ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ്സ് റെസിപ്പി ഗോവ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്തുകൊണ്ട് അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹയാണ്, സ്നേഹേൻ്റെ നെയ്ബറാണ്. അതുകൂടാതെ തന്നെ പുള്ളിക്കാരി ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടിയിൽ നിന്ന് ഫൈൻ ആർട്സിൽ ബിരുദമെടുത്തിട്ടുള്ള വിദ്യാർത്ഥി കൂടിയാണ്. പുള്ളിക്കാരി നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്നേഹ ഒരു മധുരം കഴിച്ചിട്ട് തന്നെ തുടങ്ങാം. പിന്നീട് നമുക്ക് ഇതിലും മധുരമായിട്ടുള്ള സ്നേഹയുടെ പെയിൻറ്റിങ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. കഴിച്ചു നോക്കും. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ പേരക്കയുടെ ഒക്കെ ഒരു ഫ്ലേവർ. അതെ, പേരക്കയുടെ ഫ്ലേവർ ഉണ്ട്. പിന്നെ ലെമണിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സ്നേഹയുടെ ചിത്രങ്ങളിലേക്ക് പോകാം.
വരകളെ സ്നേഹിക്കുന്ന സ്നേഹ നിറങ്ങൾ കൊണ്ടാണ് തൻ്റെ വൈകല്യങ്ങളെ മറികടക്കുന്നത്. തലശ്ശേരി കാരായി സുരേഷ് ബാബുവിൻ്റെയും നിഷയുടെയും മകളായ ചിക്കു എന്ന സ്നേഹ ഇവിടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ച് കാഴ്ചക്കാർക്ക് ഒരു വിസ്മയമാവുകയാണ്. ജനിച്ച് ഒന്നര മാസമായപ്പോൾ കണ്ണിന് അനുഭവപ്പെട്ട ഒരു വൈറ്റ് സ്പോട്ടും തുടർന്നുണ്ടായ വേദനയും പിന്നീട് തിമിരമാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ആദ്യമായി വിധി സ്നേഹയെ വേട്ടയാടിയത്. ഈ കൊച്ചു പ്രായത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിൽ വെച്ച് തൻ്റെ വലതു കണ്ണിന് ആദ്യ ശസ്ത്രക്രിയ ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ ഇടത് കണ്ണിനും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. കാറ്ററാക്റ്റ് നീക്കം ചെയ്തുവെങ്കിലും കോണ്ടാക്ട് ലെൻസ് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വലത് കണ്ണിന് ഏകദേശം 20% ഇടത് കണ്ണിന് ഏകദേശം 50% മാത്രമാണ് കാഴ്ച ഉള്ളത്. പിന്നീട് സ്നേഹയ്ക്ക് 1.5 പ്രായമുള്ളപ്പോൾ അവളെയും അമ്മയെയും തനിച്ചാക്കി അച്ഛനും യാത്രയായി. അങ്ങനെയാണ് വിധി അവളെ രണ്ടാമതും വേട്ടയാടിയത്. സ്നേഹ 3 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾക്ക് ചിത്രരചനയോടുള്ള താല്പര്യം മനസ്സിലാക്കി തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നേഴ്സ് കൂടിയായ അമ്മ നിഷ കേരള സ്കൂൾ ഓഫ് ആർട്സ് മഞ്ഞോടിയിൽ സത്യനാഥ് മാഷിൻ്റെ അടുത്ത് ചിത്രരചന പഠനത്തിന് ചേർത്തത്. അതായിരുന്നു സ്നേഹയ്ക്ക് ലഭിച്ച ആദ്യ പ്രോത്സാഹനം. ഇപ്പോൾ വൈകല്യങ്ങളെ മറികടന്നുകൊണ്ട് നിറങ്ങളുടെ ലോകത്ത് വിസ്മയം തീർക്കുകയാണ് സ്നേഹ. ഇത് സ്നേഹൻ്റെ ചെറിയച്ഛൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ സ്നേഹ വരച്ചിട്ടുള്ള ഒരു 3D പിക്ചർ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഇപ്പോൾ സ്നേഹൻ്റെ ചെറിയമ്മ ഷൈന കോൺട്രസ്റ്റ് കൊടുവള്ളി കണ്ണാശുപത്രിയിലെ നേഴ്സാണ്. അപ്പോൾ നമുക്ക് ചെറിയമ്മനോട് ചോദിക്കാം. ഇപ്പോൾ സ്നേഹനെ കൊണ്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഒരുപാട് കഴിവുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒരു 3 ക്ലാസ് മുതൽ അവൾ വരക്കുന്നുണ്ടായിരുന്നു, 3 വയസ്സ് മുതലേ വരക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വരച്ചേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കാൻ തുടങ്ങി. ഒരു 3 ക്ലാസ് മുതൽ അങ്ങനെ അയക്കാൻ തുടങ്ങി. ഒരു 4-5 വർഷമേ പോയിട്ടുള്ളൂ. പിന്നെ അത് കൂടുതലായിട്ട് പഠിക്കാൻ പോയിട്ടില്ല. പിന്നെ അവളെ സ്വന്തം കഴിവുകൊണ്ട് അവളിങ്ങനെ വരച്ചെടുക്കുക. ഒരുപാട് കാഴ്ചേൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ജന്മനാ തിമിരായിട്ട് ഇപ്പോഴും ലെൻസിടാണ്ട് ആ കണ്ണട ഉപയോഗിച്ചിട്ടുള്ള കാഴ്ചയെ അവൾക്കുള്ളൂ. അത് വെച്ചിട്ട് അവളെ പരിമിതി വെച്ചിട്ട് അവൾ ഇത്രയധികം വരച്ചിടുന്നത്, നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിടുന്നുണ്ട്. ഇപ്പം BFA പോയപ്പോഴാണ് അവൾക്ക് കുറച്ചും കൂടി നല്ലൊരു ഇത് കിട്ടിയത് അതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ കളർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ കളറുകളൊക്കെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യാനും അത് നല്ല രീതിയിൽ യോജിപ്പിച്ച് വരയ്ക്കാനൊക്കെ അങ്ങനെയുള്ള ഒരു പ്രത്യേക അവൾക്ക് കഴിവ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വൈകല്യങ്ങൾ വെച്ചിട്ടും അവൾക്ക് ആ ഒരു ഇത് ബുദ്ധിമുട്ട് ഇത് മനസ്സിലാക്കാതെ വിധത്തിൽ അവൾ വരച്ചിടുന്നുണ്ട്. അത് അവളെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്, ആ കളറിനെ മനസ്സിലാക്കാനും അത് വെച്ച് വരക്കാനും. എത്ര സൂക്ഷ്മമായിട്ടുള്ള മൈനോട്ടായിട്ടുള്ള പോയിന്റ് പോലും അവൾക്ക് വരക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടേഴ്സ് അവളെ അതെ നമ്മൾ അവളെ അവളിപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കോൺട്രസ്റ്റിലെ ഡോക്ടർ സൗമ്യ മാഡത്തിൻ്റെ നല്ല സപ്പോർട്ടോടെയാണ് അവളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാഡത്തിൻ്റെ ആ ഒരു ഇതിലാണ് അവളെ കുറച്ചും കൂടെ ഇപ്പം കോൺടാക്ട് ലെൻസ് എല്ലാം വെച്ചിട്ട് അവൾ ആ കഴിവ് നല്ല സപ്പോർട്ടാണ് എല്ലാ ഭാഗത്തുനിന്നും അവൾക്ക്. പ്രത്യേകിച്ചിട്ടും കോൺട്രസ്റ്റിലെ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ നല്ല സപ്പോർട്ടാണ് അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്നേഹയുടെ ഒരു ലൈവ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം.
ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സ്നേഹ വരച്ചു തന്ന ഒരു വാട്ടർ കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നമ്മുടെ കുണ്ടുച്ചിറ ഡാമിൻ്റെ പിക്ചറാണ്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്നേഹയുടെ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് സ്നേഹ തന്നെക്കുറിച്ച് തന്നെ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സ്നേഹയോട് തന്നെ ചോദിക്കാം. ഇത് എൻ്റെ സെൽഫ് ചെയ്തതായിരുന്നു. എനിക്കുള്ളൊരു പോരായ്മയായിരുന്നു. ഞാൻ ഇതിലൂടെ കോളേജിൽ വെച്ച് വരച്ചതാണല്ലേ? ആ, അവിടെ വെച്ച് വരച്ചതായിരുന്നു. അപ്പം ഇതിൽ ഞാൻ എൻ്റെ കാണുന്ന രണ്ട് തരത്തിൽ കാണുന്ന വ്യൂ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കന്നഡ ഉണ്ടാകുമ്പോൾ ഉള്ളതായിരുന്നു ഇത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തത് ഉണ്ടാകുമ്പോൾ ഉള്ളത്, പിന്നെ ഇവിടെ ഉള്ളത് ഇല്ലാണ്ടാകുമ്പോൾ ഉള്ള ഒരു എൻ്റെ രണ്ട് കാഴ്ചയായിരുന്നു. അങ്ങനെ ചെയ്തതായിരുന്നു. അത് ഇത്ര ബ്ലറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കന്നഡ ഇല്ലാണ്ടാകുമ്പം ഇങ്ങനെ, പിന്നെ ഇത് കന്നഡ വെക്കുമ്പം അതിലൂടെ കാണുന്ന ഒരു വ്യൂ പോലെ. തുമ്പികളെ ഭയങ്കര ഇഷ്ടായിരുന്നു. പിന്നെ ഈ ഇലകള്, ലോട്ടസിൻ്റെയും ഇലകള്, ചെയ്ത വർക്കുകളിലൊക്കെ ഇത് ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിയായിട്ടായിരുന്നു അതൊക്കെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ബി എഫ് എ കഴിഞ്ഞു, ഇനി എം എഫ് എക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്, എൻട്രൻസിന് വേണ്ടിയിട്ട് തയ്യാറോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? അത് ടീച്ചറൊക്കെ ആവാനും ഈ മേഖലയിൽ തന്നെ പോകാനായിരുന്നു. പെയിന്റിങ് മേഖലയിൽ തന്നെ അല്ലെങ്കിൽ അത് ആർട്ടിസ്റ്റായി തന്നെ തുടരാനാണ് സ്നേഹയ്ക്ക് ആഗ്രഹം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ നമ്മുടെ വ്യൂവേഴ്സ്, പ്രത്യേകിച്ചും എല്ലാവരുടെ ഭാഗത്തുനിന്നും എല്ലാവിധ തരത്തിലുള്ള സപ്പോർട്ടും വേണം. ഇതുപോലുള്ള പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ട് ഏതെങ്കിലും എക്സിബിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ? കോളേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ എക്സിബിഷൻ ഒക്കെ ചെയ്യണമെന്ന് സ്നേഹയുടെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മേഖലയിലുള്ള ആളുകൾ അതിന് കഴിയാവുന്ന സപ്പോർട്ടുകളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. സ്നേഹയുടെ കഴിവുകൾ ഒട്ടുമിക്കതും തന്നെ പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളാണ് ഇനി സപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സ്നേഹയുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐ ഡി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതുവരെ കണ്ടത് സ്നേഹയുടെ പെയിൻറ്റിംഗ് ആണ്, അതുപോലെ തന്നെ സ്നേഹയുടെ സ്റ്റോറിയാണ്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ആ കുട്ടി ആ പെയിൻറ്റിങ്ങുകളൊക്കെ വരച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന ഓരോ ലൈക്കും അതുപോലെ തന്നെ ഷെയറും സ്നേഹക്കുള്ള സപ്പോർട്ടാണ്. അപ്പോൾ ആ കാര്യം മറക്കരുത്, ഒട്ടും തന്നെ പിശുക്ക് കാണിക്കരുത്. അപ്പോൾ ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കാത്തിരിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, സ്നേഹ വരച്ചിട്ടുള്ള ഒരു അടിപൊളി പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ പെയിൻറ്റിങ് നിങ്ങളെ കാത്തിരിക്കുന്ന പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് താഴെ കമൻ്റ് ഇടുക. അപ്പോൾ താഴെ കമൻ്റ് ഇടുന്ന ആളുകളിൽ നിന്നും നമ്മൾ ലൈവായിട്ട് അടുത്ത സൺഡേ 5 മണി വരെ നിങ്ങൾക്ക് കമൻ്റ് ഇടാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ കമൻ്റ് ഇട്ട ആളുകളിൽ നിന്ന് ഒരു ഭാഗ്യശാലിനെ നമ്മൾ തിരഞ്ഞെടുക്കും. ഈ കിഡിലൻ ഫോട്ടോ ഫ്രെയിം നിങ്ങളെ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് മിസ്സാക്കാതെ നോക്കണം. ഇത് സ്നേഹയുടെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലത്തെ ധാരാളം പെയിൻറ്റിങ്സ് ഇവിടെ ഫ്രെയിം ചെയ്യാതെ കിടപ്പുണ്ട്. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ ഇത്തരം പെയിൻറ്റിങ്സൊക്കെ സ്നേഹ വരച്ചത് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ എക്സിബിഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ സ്നേഹയെ ഇൻഫോം ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് സ്നേഹയെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഫുഡ് ആൻഡ് ഫയുടെയും അതുപോലെ തന്നെ സ്നേഹയുടെയൊക്കെ ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളെന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ സ്നേഹയ്ക്ക് ഒത്തിരി താങ്ക്സ് നമ്മുടെ വീഡിയോയിൽ ഗസ്റ്റായിട്ട് വന്നതിന്. അപ്പോൾ നമുക്കിനി മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം, ഫുഡ് ആൻഡ് ഫൈൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് എൻജോയ് വാച്ചിങ് ഫുഡ് ആൻഡ് ഫ.